ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളിന്ന് സംസാരിക്കുന്നത് തക്കാളിപ്പനി, ടൊമാറ്റോ ഫീവർ, ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിനെ കുറിച്ചാണ്. കാരണം ഒത്തിരി കുട്ടികൾക്ക് ഇപ്പം ഈ ഒരു അസുഖം വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ആഹാരമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, ഈ അസുഖം മാറാനായിട്ട് എന്ത് മരുന്നാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. സി, ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് ഒരു വൈറൽ രോഗമാണ്, വൈറസ് കൊണ്ടുണ്ടാകുന്ന അസുഖമാണ്. കോക്സാക്കി എന്നുള്ളൊരു വൈറസ് അല്ലെങ്കിൽ എൻഡ്രോ പോലുള്ള വൈറസ് കാരണം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കേണ്ട ആവശ്യമില്ല, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? നമ്മുടെ കൈവെള്ളയുടെ അകത്ത്, അതുപോലെ തന്നെ കാലിൻ്റെ അടിയിൽ, അതുപോലെ തന്നെ ബട്ടക്സിൽ, നിതംബ ഭാഗങ്ങളിൽ കുരുക്കൾ വരും, അതിൻ്റെ കൂടെ പനി കണ്ടിന്യൂസ് ഉണ്ടാവും, ജലദോഷം ഉണ്ടാവും. ഇതൊക്കെയാണ് സാധാരണ ലക്ഷണങ്ങൾ. പേടിക്കേണ്ട ആവശ്യമില്ല, 7 മുതൽ 10 ദിവസം കൊണ്ട് ഈ അസുഖം മാറിക്കോളും. പക്ഷേ ഈ സമയത്ത് മെയിൻ പ്രോബ്ലം കുട്ടിയുടെ വായ്ക്കകത്തും അതുപോലെ കൈക്കകത്തും ഹാൻഡ് ഫുഡ് മൗത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹാൻഡ് ഫുഡ് മൗത്തിലെല്ലാം കുരുക്കളുണ്ടാവും, ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവും, അത് വളരെ വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് കാരണം കുട്ടിക്കൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്തൊക്കെ ആഹാരങ്ങൾ കൊടുക്കാം? പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ അറിഞ്ഞിരിക്കുക. ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എരിവുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ നമുക്ക് അസിഡിക്കായിട്ടുള്ള ഫുഡ്, അതായത് കഴിക്കുമ്പോൾ തന്നെ അസിഡിക്ക് ഉണ്ടാവുന്ന ഫുഡ്, ഇപ്പം ലെമൺ ജ്യൂസ്, അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ്, മൊസമ്പി ജ്യൂസ്, ഇതുപോലുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. എരിവുള്ള ആഹാരങ്ങളൊന്നും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക, അതുപോലെ ഒത്തിരി ചൂടുള്ള ആഹാരവും കൊടുക്കാതിരിക്കുക. ചൂട് കൊടുക്കുക, തണുപ്പാണ് ഈ സമയത്ത് വേണ്ടത്. നമുക്ക് സാധാരണ പനി വരുന്ന സമയത്ത് നമ്മൾ തണുത്ത ഫുഡൊന്നും കൊടുക്കാറില്ല, പക്ഷേ ഇവിടെ തണുത്ത ഫുഡ് കൊടുക്കണം. കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഡോക്ടേഴ്സ് പറയുന്ന ഐസ്ക്രീം കൊടുക്കാനായിട്ടാണ് പറയുന്നത്, കാരണം ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഐസ്ക്രീം കൊടുക്കുക, അതുപോലെ തന്നെ കരിക്കും വെള്ളം നല്ലതാണ്, തൈര് നല്ലതാണ്, പപ്പായ നല്ലതാണ്, വാട്ടർമെലൺ നല്ലതാണ്, സ്ട്രോബെറി, ബെറീസ് എല്ലാം നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾ ഒട്ടും കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വാങ്ങിക്കുക. ഇതുപോലെ ഇതിപ്പോൾ ഒരു ബബിളിൻ്റെ ആണ്, പക്ഷെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് പോലത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫ്രൂട്ട്സിനെ നമ്മൾ സ്മാഷ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഫ്രൂട്ട്സിനെ അടിക്കുക, എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ ഒരു ലോലിപോപ്പ് പോലെ വരും, അത് കുട്ടിയുടെ വായിൽ വെച്ച് കൊടുത്താൽ കുട്ടി ഇങ്ങനെ നക്കി നക്കി കുടിക്കും. അപ്പോൾ അത് കാരണം ആ കുട്ടിക്ക് പോഷകമൂല്യം കിട്ടുകയും പെട്ടെന്ന് അസുഖം മാറുകയും ചെയ്യും. പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ്, എൻ്റെ വളരെ അടുത്ത ബന്ധുക്കൾക്കെല്ലാം ഇപ്പോൾ വന്നതാണ്. അപ്പം പല ആളുകൾക്കും ആഹാരം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രയാസം. രാത്രി മൊത്തം കുഞ്ഞ് കരയുകയും ഒന്നും ആഹാരം കഴിക്കുന്നില്ല, ഇതാണ് പ്രധാന പ്രശ്നം. അപ്പം ഇതിന് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പൊട്ടറ്റോ പോലുള്ള സാധനങ്ങൾ, ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ എരിവില്ലാത്ത പരിപ്പ് കറിയിട്ടുകൂടെ കൂടി നമുക്ക് ചോറോ കഞ്ഞിയോ ഉടച്ചു കൊടുക്കാം, അങ്ങനെ രീതിയിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ആണ് ഏറ്റവും നല്ലത്, ഫ്രൂട്ട്സ് നമുക്ക് മിൽക്ക് ഷേക്ക് ആയിട്ട് കൊടുക്കാം, പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസസ് എല്ലാം കൊടുക്കാം, പിന്നെ തൈര് കൊടുക്കാൻ പറഞ്ഞത് തൈര് ഇതെല്ലാം കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ ഒരു മാർഗ്ഗം നല്ല മാർഗ്ഗമാണ്, ഒട്ടും ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ നമുക്കിതുപോലെ ഒരു ചെറിയൊരു ട്യൂബിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ഐസ് ക്യൂബ് എടുത്തതിന് ശേഷം, ഐസ് ക്യൂബിനകത്തൊക്കെ നമ്മൾ ഒരു സ്റ്റിക്ക് കുത്തിയതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ അകത്ത് നിറയ്ക്കേണ്ടത് ഫ്രൂട്ട്സ് ഉള്ള എന്തെങ്കിലും ആയിരിക്കണം. ഫ്രൂട്ട്സ് മാഷ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു കമ്പ് കുത്ത് കുട്ടിയുടെ വായിക്കകത്ത് വെച്ച് കൊടുത്താൽ കുട്ടി അത് ഉറിഞ്ചി 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 ആ ഒരു എനർജി കിട്ടും. ഇതിൻ്റെ പ്രധാന പ്രോബ്ലം നമ്മൾ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കുട്ടിക്ക് ആഹാരം എന്തെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. കൊടുക്കണം, കുട്ടി ആഹാരം കഴിക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. സാധാരണ ചിലപ്പോൾ അമ്മയുടെ മുലപ്പാലൊക്കെ കുടിക്കാൻ കുട്ടിക്ക് ബുദ്ധിമുട്ട് കാണും. അങ്ങനെ ചിലപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അമ്മയുടെ മുലപ്പാൽ നമ്മളൊരു കുപ്പിയിലോട്ട് എക്സ്പ്രസ് ചെയ്യണം. എക്സ്പ്രസ് ചെയ്തതിന് ശേഷം കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ചിലപ്പോൾ കുട്ടിക്ക് ഉറിഞ്ചി കുടിക്കാൻ ബുദ്ധിമുട്ട് കാണുന്നതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് കഴിയും. പിന്നെ നമ്മൾ മൂത്രം നോക്കുക, കുട്ടികളുടെ മൂത്രം എപ്പോഴും നോക്കുക. സാധാരണ ഒരു 3-4 പ്രാവശ്യം മൂത്രം ഒഴിക്കുന്ന കുട്ടി ഇന്ന് 3-4 ഒഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. മൂത്രത്തിൻ്റെ അളവ് വളരെ കുറയുവാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞില്ല 7 മുതൽ 10 ദിവസം കൊണ്ട് മാറിക്കോളും. വളരെ ചുരുക്കം ആളുകളിൽ കുട്ടികളിൽ നഖം ഇളകി പോകാറുണ്ട്, അത് നോർമലാണ്, പേടിക്കേണ്ട, അത് തിരിച്ചു വന്നോളും. പിന്നെ വളരെ വളരെ റെയറായിട്ട് ഒരു less than 1% കുട്ടികൾക്ക് മാത്രമാണ് ഈ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നത്. സാധാരണ ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം പനി നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, അല്ലെങ്കിൽ പാരസെറ്റമോൾ മാത്രം മതിയാവും. പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് 15 mg/kg ആണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഒരു 10 കിലോ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ 150 mg ആണ് ഒരു സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടത്. അതെല്ലാം 6 മണിക്കൂർ ഇടപെട്ടും കുട്ടിക്ക് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ നമുക്ക് ബ്രൂഫിൻ പോലുള്ള മരുന്നുകളുണ്ട്, ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ആ മരുന്ന് കൊടുത്ത് ഇത്രയും മതിയാവും. പിന്നെ ചില കുറച്ച് 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ കുറച്ച് നമ്മുടെ ലിഗ്നോക്കൻ ജെല്ലിയൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ അത് ഡോക്ടറോട് ചോദിച്ചിട്ട് അത് കൊടുക്കണോ, അത് തേച്ച് കഴിഞ്ഞാൽ ആ വേദന വായിക്കാത്തത് കുറയും. പക്ഷേ എല്ലാവർക്കും കൊടുക്കാറില്ല, ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ അത് ചെയ്യാവൂ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും, 10 ദിവസം കൊണ്ട് തന്നെ ഈ അസുഖം പൂർണ്ണമായി മാറും. പ്രധാന പ്രശ്നം ആഹാരം കഴിക്കാത്തത് കൊണ്ടുള്ള കുട്ടികളുടെ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. കുട്ടി അതുകൊണ്ട് അമിതവാശി, അമിതമായ കരച്ചിൽ, അതുപോലുള്ള ബുദ്ധിമുട്ടുകളാണ് പ്രധാനമായിട്ടും കാണുന്നത്.
അപ്പോൾ അത് ഒഴിവാക്കുക വേണ്ടി ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കുകളും ഈ ആഹാരങ്ങളും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മിൽക്ക് ഷേക്കും തണുപ്പുള്ള ആഹാരങ്ങളും കുട്ടിക്ക് കൊടുക്കുക, മടിക്കരുത്. കാരണം കുട്ടിയുടെ എനർജിയാണ് ഈ സമയത്ത് ഇമ്പോർട്ടൻ്റ്. ആ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ അസുഖം പെട്ടെന്നങ്ങ് മാറിക്കോളും. അപ്പം ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടിക്കുണ്ട്, മറ്റു കുട്ടിക്ക് വരാതിരിക്കാൻ പ്രധാനമായിട്ടും നമ്മൾ കൈ 20 സെക്കൻഡ് കഴുകിയതിന് ശേഷം മാത്രമേ എന്ത് ആഹാരം കഴിക്കാൻ അല്ലെങ്കിൽ മുഖത്തോട്ട് കൈ കൊണ്ടുവരുന്നതിന് മുമ്പ് കൈ ഒരു 20 സെക്കൻഡ് എടുത്ത് കഴുകിയിരിക്കണം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്ത സമയത്ത് ആൽക്കോൾ സാനിറ്റൈസർ ആണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നശിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ കുട്ടികളുടെ മലമൂത്ര വിസർജനം കൈകാര്യം ചെയ്യുന്ന സമയത്തോ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്താലും നമ്മൾ കൈകൾ ഒരു 20 സെക്കൻഡ് എടുത്ത് നല്ലോണം ക്ലീൻ ചെയ്തിരിക്കണം. കാരണം അങ്ങനെയാണ് ഈ അസുഖം മറ്റുള്ളവരിലേക്ക് പകരുന്നത്. കാരണം സ്കൂളിലൊക്കെ ഒരു കുട്ടിക്ക് വന്നാൽ എല്ലാ കുട്ടികൾക്കും ഈ അസുഖം വരാറുണ്ട്. അപ്പോൾ ഈ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ധാരാളം ആളുകൾ ഇതേ ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു വീഡിയോ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിനെ കുറിച്ച് ചെയ്തത്. കാരണം അത്രമാത്രം കേസുകളാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, വളരെ വേഗത്തിലാണ് പടരുന്നത്. വളരെ ഒത്തിരി കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആണെന്ന് കരുതുന്നു. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.